हाय फ्रेंड्स या निवंत सौम्य सैम हरपा काटल मार्केट इन या मार्ब के अंतर कप मैदा अर कप सणफ्लवर ओइल वेम टीसपू बेकिंग पउडर काल टीसपू बेकिंग सोडा പിന്നെ നമ്മുടെ വാനില എസൻസ് വേണം. ഈ ബുഷിന്റെ വാനില എസൻസ് ഉണ്ട്. ഈ വാനില എസൻസ് ആണ് ഒന്നുകൂടെ നല്ലത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. പിന്നെ അര കപ്പ് പഞ്ചസാര, അര കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ പാത്രം ഈ അളവ് പാത്രം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരു കപ്പ് മൈദയ്ക്ക് നമ്മൾ ഒരു ഗ്ലാസ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ തൂക തന്നെ ഇങ്ങനെ തൂകി കൂന പോലെ നിൽക്കരുത്. അളവ് നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ നമ്മൾ എടുത്ത് നമ്മുടെ കറക്റ്റ് ലെവൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ലെവൽ ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ മൈദ എടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസ്സിൻ്റെ മണ്ടഭാഗത്ത് നമ്മളിങ്ങനെ മൈദ തൂത്ത് ഇങ്ങനെ ഞെക്കി നമ്മൾ ഒരിക്കലും ഇടരുത്. തൂത്ത് നമ്മൾ ആ മൈദ കളയണം. പിന്നെ ആ ഒരു നമ്മൾ ഒരു ചായ ഗ്ലാസ്സിലാണ് മൈദ എടുക്കുന്നതെങ്കിൽ ആ ചായ ഗ്ലാസ്സിൻ്റെ പകുതി, ഇപ്പം ഒരു കപ്പിന് അര കപ്പ് സൺഫ്ലവർ ഓയിലല്ലേ, അപ്പം പകുതിയെ സൺഫ്ലവർ ഓയിൽ നമ്മൾ എടുക്കാവുള്ളൂ. പകുതി വേണം പഞ്ചസാര, ഈ എന്താ ഗ്ലാസിൻ്റെ പകുതി വേണം പഞ്ചസാര എടുത്ത് പൊടിച്ച് നമ്മൾ വയ്ക്കാവുള്ളൂ. ഇത് പറയുന്നത് ഗ്ലാസ്സിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഗ്ലാസ്സിലാണെങ്കിൽ ഒരു ഗ്ലാസ് മൈദ അതിൻ്റെ പകുതി സൺഫ്ലവർ ഓയിൽ അതിൻ്റെ ആ പകുതി തന്നെ എന്താണ് പഞ്ചസാര എടുത്ത് നമ്മൾ പൊടിച്ച് മിക്സിക്കകത്തിലാക്കി വെക്കണം. നമ്മൾ ഓവൻ ഇല്ലാത്തവരാണ് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഇതുകൂട്ടൊരു ചരുവം നട അടുപ്പിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഈ ഓവൻ ഉള്ളവരാണെങ്കിലും ആ ഓവന് നമ്മൾ പ്രീഹീറ്റ് ചെയ്തത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഇതുകൂട്ടൊരു ചരുവം ഗ്യാസ് കത്തിച്ച് വെച്ചതിന് ശേഷം ഇതുകൂട്ടൊരു തിരിട നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഈ തിരിട അകത്ത് ഇങ്ങനെ വെക്കുക, നടുക്ക് ഭാഗത്തായിട്ട് വെക്കുക. ഈ തിരിട ഇല്ലാത്തവരാണെങ്കിൽ തിരിടയ്ക്ക് പകരം നമ്മൾ ഇതുകൂട്ടൊരു പാത്രമൊക്കെ കാണത്തില്ലേ, എല്ലാവരുടെയും വീട്ടിൽ കാണത്തില്ലേ അടപ്പ് പാത്രം, അത് അമത്തി ഇങ്ങനെ വെക്കുക. ഏതാണേലും മതി. അടുത്തതായിട്ട് നമ്മൾ ബട്ടർ പേപ്പർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ബട്ടർ പേപ്പർ നമ്മൾ ഇതിനകത്ത് ഇടണമല്ലോ, അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന്. അത് നമ്മളിങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളെന്തെടുക്കണം, ഇങ്ങനെ നാലായിട്ട് മടക്കി, പിന്നെ അതൊന്നുകൂടെ മടക്കി, പിന്നെ നമുക്കതൊന്നുകൂടെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് നമ്മുടെ ഈ ഏത് പാത്രമാണ് നമ്മൾ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ നടുക്ക് ഭാഗത്ത് വെച്ച് നമ്മളിങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ ഈ നടുക്ക് ഭാഗം ഇങ്ങനെ വരുമല്ലോ, ഈ ഭാഗത്ത് ഈ ഭാഗം വെച്ച് നമ്മൾ എന്തുകൊണ്ടൊക്കെ ചെയ്യണം, ഒരു കത്രിക കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയണം. കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇതിനകത്ത് ഇടുമ്പോൾ നമുക്കെന്താണ് കറക്റ്റ് നമ്മുടെ അളവിലുള്ള ബട്ടർ പേപ്പർ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്കെന്താണ് ഒരു പേന കൊണ്ട് നമ്മുടെ പാത്രം വെച്ചിട്ട് ഒരു പേന കൊണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി അങ്ങനെ കട്ട് ചെയ്താണെങ്കിലും നമുക്കെന്താണ് ബട്ടർ പേപ്പർ ഇടാം. പിന്നെ ഇനിയും ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്കാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ബട്ടർ പേപ്പറോ നമ്മുടെ ബേക്കിങ്ങിൻ്റെ നമ്മുടെ ടിന്നോ ഒന്നുമില്ല, നമുക്കൊരു കേക്ക് ഉണ്ടാക്കണം, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം, നമ്മുടെ വീട്ടിൽ ഇത്തരം ചരുവം കാണത്തില്ലേ, ചരുവം എടുക്കുക. ചരുവത്തിനകത്ത് കുറച്ച് മൈദ നമ്മുടെ ഒരു കൈക്കകത്ത് എടുത്ത് മൈദ എടുത്ത് നമ്മൾ ആ മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മളെന്തെടുക്കണം, ഈ മൈദ സൈഡിലെല്ലാം ഒന്ന് തൂകുന്ന രീതി തൂകിയിട്ട് എന്തെടുക്കണം, മൈദ അങ്ങ് തട്ടിക്കളയണം. മൈദ തട്ടിക്കളഞ്ഞ് ഈ പാത്രം ഇങ്ങനെ മൈദ തൂകിയ പാത്രം എടുത്താലും നമുക്ക് മതി. ഈ ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ മൈദ മൈദ ഇങ്ങനെ തൂകിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മൾ 3 മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്, 3 മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്തെടുക്കണം, ബീറ്റർ ഉള്ളവരാണെങ്കിൽ ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിക്കുമെന്നും വേണ്ട, നമ്മളെന്തെടുക്കണം ഇതിനകത്തോട്ട് അങ്ങ് പൊട്ടിച്ച് വെച്ച് ബീറ്റ് ചെയ്താൽ മതി. ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ആദ്യം എന്തെടുക്കണം, ഇതിങ്ങനെ എടുത്ത് ഈ മഞ്ഞ നമ്മൾ വേർതിരിച്ചെടുക്കണം. മഞ്ഞ അങ്ങ് വേർതിരിച്ചിട്ടുണ്ട്, ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. മഞ്ഞ വേർതിരിച്ച് നമ്മളൊരു പാത്രത്തിനകത്തിലാക്കണം. നമ്മൾ 3 മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളം നമുക്ക് ബീറ്റർ ഒന്നുമില്ല, നമുക്ക് കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇതിലൊരു സ്പൂൺ എടുക്കുക, നന്നായിട്ട് ഇങ്ങനെ പതപ്പിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി മാക്സിമം നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. നമ്മുടെ മുട്ടയുടെ മഞ്ഞ മഞ്ഞ കുറേ ഒഴിച്ച് വീണ്ടും നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. മഞ്ഞ എടുക്കുക, ഒഴിച്ച് ഒന്നിച്ച് ഒഴിക്കുന്നെങ്കിൽ ഒന്നിച്ച് ഒഴിക്കും. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ കൊണ്ട് മുട്ട ഒന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്.
ഇനി നമ്മൾ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ മാക്സിമം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കാം ഇതിലേക്ക് നമുക്ക് ഇപ്പോ എന്തെടുക്കണം അറിയോ നമ്മുടെ വാനില എസൻസ് നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരു ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ വാനില എസൻസ് നമ്മൾ ചേർക്കണം വാനില എസൻസ് അതിന്റെ ബുഷിന്റെ വാനില എസൻസ് നമ്മൾ ഇത് കണ്ടോ ഈ വാനില എസൻസിന്റെ ഒരു പ്രത്യേകത ഇതിന് അധികം കളർ ഇല്ല ഈ ബുഷിന്റെ വാനില എസൻസ് ആണെങ്കിൽ നല്ല ബ്രൗൺ കളർ ആയിരിക്കും അതാകുമ്പോൾ ഒരു അടപ്പൊക്കെ നമ്മൾ ഒഴിച്ചാൽ മതി ഇതാകുമ്പോൾ ഒരടപ്പൊക്കെ നല്ല കളറുള്ള വാനില എസൻസ് ആണെങ്കിൽ ഒരടപ്പ് ഒഴിച്ചാൽ മതി പക്ഷേ കളർ ഇല്ലാത്തതാണ് ഇതുകൂട്ടുള്ള ബുഷിന്റെ ആണെങ്കിൽ ഇതിന് അധികം കളറില്ല അപ്പോൾ അതെന്തെടുക്കണം രണ്ടടപ്പ് വാനില എസൻസ് നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞ ചേർത്തതിന് ശേഷം നമ്മളത് ഒഴിക്കണം എന്നിട്ട് നന്നായിട്ട് വീണ്ടും എന്ത് ചെയ്യണം നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതെന്നുണ്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേ ചേർത്ത് മിക്സ് ചെയ്യുക നമ്മൾ മൊത്തം കൂടെ ചേർക്കേണ്ട കാരണം ഇത് നമ്മൾ ബീറ്ററൊന്നും ഇല്ലാതെ ചെയ്യുമല്ലേ അപ്പോൾ അതല്ലെങ്കിൽ കട്ട വിളിച്ചിങ്ങനെ ഇരിക്കുക അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ നമ്മൾ ചേർക്കുക അടുത്ത വീഡിയോ ഞാൻ ബീറ്ററുമായിട്ടാണ് ബീറ്റർ വെച്ചാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ബീറ്റർ ഇല്ലാത്തവർക്കും വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ് ഇത് കാണിച്ചു തരുന്നത് കുറേശ്ശെ നമ്മളെന്താണ് ഈ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് മിക്സ് ചെയ്യുക കുറേശ്ശെ കുറേ ചേർത്ത് ഈ ഫുള്ള് പഞ്ചസാര പൊടി നമ്മുടെ ഇതിനകത്ത് വേണ്ടതാണ് കേട്ടോ ഈ മുട്ടയ്ക്കകത്ത് അടിച്ച് ചേർക്കേണ്ടതാണ് അപ്പോൾ കുറേശ്ശെ ചേർത്ത് നമ്മളിങ്ങനെ എന്തെടുക്കണം മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കും നന്നായിട്ട് നമ്മളിങ്ങനെ അടിക്കണം അടിക്കുന്ന നമ്മുടെ ഈ നല്ല മിക്സിങ്ങിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് കട്ട പിടിക്കും മൊത്തം കൂടി ചേർത്താൽ ചിലപ്പോൾ കട്ട പിടിക്കും അപ്പോൾ കുറച്ചൊഴിച്ച് നമ്മളത് മിക്സ് ചെയ്ത് ആ പഞ്ചസാര അതിനകത്ത് ലയിച്ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പഞ്ചസാര പൊടി നമ്മളിട്ടാൽ മതി അല്ല ഇതേപോലെ നല്ല ഫ്ലഫി ആവും നല്ല ഫ്ലഫി ആകുന്നിടം വരെ നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതുമായിട്ട് ഇങ്ങനെ അടിച്ചിട്ട് വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് നമ്മൾ ഒരു ചെറിയ വിസ്ക് മേടിക്കാൻ കിട്ടുമെങ്കിൽ ഒരെണ്ണം മേടിക്കുന്നല്ല അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് ഇതാവും പിന്നെ സ്പൂൺ കൊണ്ടാകുമ്പോൾ ഇച്ചിരി കൂടെ സമയം നമ്മൾ എടുക്കും നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് ക്ഷമയാണ് ക്ഷമയില്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കാനേ നിൽക്കരുത് ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കാം പിന്നെ ഇതിനകത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളെന്താണ് ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രങ്ങളൊന്നും നനവ് പാടില്ല നമ്മൾ എടുക്കുന്ന എന്ത് പാത്രമാണോ അതിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല എല്ലാം നല്ല രീതിയിൽ നമ്മൾ നോക്കിയിട്ടേ എടുക്കാവുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ എന്തെടുക്കണം സൺഫ്ലവർ ഓയിൽ ഇതുകൂടെ ഫ്ലഫി ആയി കഴിയുമ്പോൾ നമ്മൾ എന്തെടുക്കണം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ മൈദയെല്ലാം 3 വട്ടം ഇടയണം അപ്പം നമ്മൾ 1 കപ്പ് മൈദ എടുത്ത് ഇട്ട് പിന്നെന്താണ് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇത്രയൊക്കെ മതി ഒരു ബേക്കിംഗ് സോഡ ഇത് നന്നായിട്ട് 3 വട്ടം ഇടഞ്ഞെടുക്കണം നമ്മൾ 1 വട്ടം ഇടയരുത് കാരണം ഇതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് 3 വട്ടം തന്നെ നമ്മളെന്താണ് ഇടയണം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് 1 വട്ടമേ ഇടഞ്ഞ് കാണിക്കുന്നുള്ളൂ ഇതിലോട്ട് നമ്മളെന്താണ് ഈ സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം ഇതിലോട്ട് നമ്മളെന്താണ് കുറേശ്ശെ നമ്മൾ ഇടഞ്ഞ് വെച്ചിരിക്കുന്ന എന്തെടുക്കണം മൈദ നമ്മൾ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യണം കുറേശ്ശെ മിക്സ് ചെയ്യണം ഡബിൾ കേക്കല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ എന്താണ് കുറച്ച് കുക്കിംഗ് ചോക്ലേറ്റ് നമ്മുടെ വീട്ടിൽ കുക്കിംഗ് ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ 10 രൂപയുടെ ഡയറി മിൽക്ക് മേടിച്ചാൽ മതി ഡയറി മിൽക്ക് മേടിച്ച് ഇത് കൂട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുക ഇതിലോട്ട് നമ്മൾ എന്തെടുക്കണം ഇച്ചിരി ചൂട് പാല് ചൂട് 2 ടേബിൾ സ്പൂൺ ചൂട് പാല് ചേർത്ത് കൊടുക്കുക 2 ടേബിൾ സ്പൂൺ ചൂട് പാല് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഈ ചോക്ലേറ്റ് ഇതിനകത്തുനിന്ന് മെൽറ്റായി കിട്ടും നമ്മുടെ ഈ ബാറ്ററി കുറച്ച് ഭാഗം എടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുക കുറച്ച് ഭാഗം അതിൽ തന്നെ വെച്ചിരുന്നാൽ മതി നമ്മൾ കുറച്ച് ഭാഗം വേറൊരു പാത്രത്തിൽ വെക്കുക കൂടുതലും ഈ പാത്രത്തിൽ തന്നെ മതി കുറച്ച് മതി നമ്മുടെ ഈ പാത്രത്തിലോട്ട് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റുക മാർബിൾ കേക്ക് ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ മാറ്റുന്നത് നമ്മുടെ ഈ ചെറിയ പാത്രത്തിൽ ഒഴിച്ചതിനകത്തിലോട്ട് നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ ഈ മിക്സ് കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ഒരുപാട് വെള്ളമാണെങ്കിൽ നമ്മൾ
ഇത് നമുക്ക് ഇളക്കുമ്പോൾ അറിയാമല്ലോ ഒരു വരുമ്പോഴും അത് കൂട്ടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അങ്ങ് ചേർത്ത് ഫുള്ളായിട്ട് ചേർത്ത് ഈ ബാഗ് നമ്മൾ എന്താണ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കുക. നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുക. അപ്പം കുക്കിംഗ് ചോക്ലേറ്റ് ഇല്ലാത്തവർ എന്ത് ചെയ്യണം, ഡയറി മിൽക്കിൻ്റെ 10 രൂപയുടെ പാക്കറ്റ് മേടിച്ചാൽ മതി. അത് നമ്മൾ മിക്സ് ചെയ്ത് ഈ ചൂട് പാലിനകത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒഴിച്ചാൽ മതി കേട്ടോ. അതുകൊണ്ട് ആരും വിഷമിക്കരുത്. അതുകൊണ്ട് ഈ കുക്കിംഗ് ചോക്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കേക്ക് ഉണ്ടാക്കിയില്ല എന്ന് പറയരുത്. ഈ ഇതിൻ്റെ ബാറ്ററി ഉണ്ട്, ഇതിന് നല്ല നല്ല ലൂസായിട്ടിരിക്കുകയല്ലേ. അപ്പം നമ്മുടെ ഈ ബാറ്ററിക്ക് ഇച്ചിരി തിക്കില്ലേ. അപ്പം നമ്മൾ എന്തുണ്ട് ഇതിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തുണ്ട് വേണം കുറച്ച് പാലിനകത്തിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ എന്താണ് പാലൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യണം, കുത്തി ഇളക്കരുത്. നമ്മളിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എൻ്റെ പൊന്നുമോനെ ചക്കരെ മോനെ ബോറ്റി എന്നൊക്കെ പറഞ്ഞ് ഇളക്കാവുള്ളൂ. ഇതൊക്കെ കുത്തി അങ്ങ് ഇളക്കരുത്. മാർബിൾ കേക്കിന് വേണ്ട ബാറ്റർ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കുറച്ച് ബാറ്റർ നമ്മൾ ഇത് ഒഴിക്കുക. പിന്നെ ഇതിൻ്റെ നടുക്കോട്ട് നമ്മളൊന്ന് എടുക്കണം ഈ ബാറ്റർ ഒഴിക്കുക. അടുത്ത ബാറ്റർ നമ്മൾ ഇത് ഈ ബാറ്റർ ഒഴിക്കുക. ഇതിൻ്റെ നടുക്കോട്ട് നമ്മളെന്ത് എടുക്കണം അടുത്ത ഈ ബാറ്റർ ഒഴിക്കുക. പിന്നെ ഈ ബാറ്റർ ഒഴിക്കുക. ബാറ്ററി ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാറ്ററും അവസാനം വന്ന ബാറ്ററും നമ്മളെന്ന് എടുക്കണം ഫുള്ളായിട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാം കൂടെ എടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചത് ഇച്ചിരി എന്താ സ്പീഡായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോൾ ഇച്ചിരി നിർബന്ധത്തിൽ നിൽക്കുക. അപ്പം അതിൻ്റെ കൂടെ പോയത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വന്ന് ഇരിക്കണം, അതിൻ്റെ ഒരു ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത് ഒഴിച്ചത് നല്ലൊരു ഇതായിരിക്കുന്നത്. ഇത്രയും നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും ഒഴിച്ച് നടുക്ക് നമ്മുടെ ബ്രൗൺ കളറിലെ ബാറ്ററി വേണം നമ്മൾ നടുക്ക് ഒഴിക്കണം. എന്നിട്ട് എന്തെടുക്കണം, നമ്മൾ എന്തെടുക്കണം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ള മോഡലിൽ ഇഷ്ടമുള്ള മോഡലിൽ നമ്മളെന്തെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും മോഡലിൽ ഒന്ന് ചിലപ്പോൾ ഒന്ന് കുത്തി വരച്ചാലൊക്കെ മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മളെന്തെടുക്കണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നാക്കി ആക്കി വെക്കുക. ഇനി ചെയ്യും, ഇനി നമ്മൾ ചെയ്തത് നന്നായിട്ട് ഇതെന്താണ് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് എല്ലാം നന്നായിട്ട് കളയണം. നമ്മളിങ്ങനെ നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്യണം. ഇത് നമ്മളെന്ന് എടുക്കണം ഈ പാത്രത്തിലോട്ട് ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനൊരു ഭാരം കൊടുക്കണം. എന്തെങ്കിലും ഒരു ഭാരം, ചൂട്ട് എന്തെങ്കിലും ഒരു ഭാരമോ നമ്മുടെ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളമെടുത്തോ എന്തെങ്കിലും ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. 25 to 30 minutes ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ. ഓരോരുത്തരും ഗ്യാസിൻ്റെ അളവ് ഓരോ ലെവലായിരിക്കും. അപ്പം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിം തന്നെ ഈ ഒരു ഇതിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അതിൽ നമ്മൾ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമ്മളെന്തെടുക്കണം കുക്ക് ചെയ്യണം. 25 മിനിറ്റ് നമ്മൾ കഴിയുമ്പോഴത്തേക്കൊരു മണം വരും. ആ മണം ശ്രദ്ധിച്ചു വേണം. ആ മണം വന്ന ഉടനെ കുക്കായെന്നാണ് അതിൻ്റെ അർത്ഥം. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു മണം വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കൂട്ടൊരു സ്റ്റിക്ക് എടുത്ത് ഒന്ന് നടുക്ക് ഭാഗത്തായിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഈ സ്റ്റിക്കിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് കറക്റ്റ് പരുവായിട്ടുണ്ട്, നമുക്കത് വേവായിട്ടുണ്ട്. തണുക്കാൻ വേണ്ടി നമുക്കെന്താണ് ഇതേലെ ഒരു മൂടി കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചേക്കാം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇത് ഡിമോൾഡ് ചെയ്ത് വേറെ പാത്രത്തിലോട്ടിട്ട് നോക്കിയ നല്ല സോഫ്റ്റി ആയ കേക്കല്ലേ. നോക്ക് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല സോഫ്റ്റി ആയ കേക്കതാണ്. കണ്ട ഒരു ബീറ്ററോ ഒന്നും വേണ്ട, നമ്മുടെ സ്പൂണ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആലോചിക്കണം. എന്തെങ്കിലും ഇതിനകത്ത് നമുക്ക്
डाउट डाउट निर्कुटी एलें कमेंट मेकोव आंसर या परीडियो इष्टि लाइक शेयर सब्सक्राइब ओके थैंक यू फ्रेंड्स।